നമസ്കാരം സർ. ഇപ്പോൾ എല്ലായിടത്തും ഇന്ത്യയുടെ ഒരു കൈ എത്തേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പല രാജ്യങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങളിലുള്ള ഒരു തീരുമാനത്തിലായാലും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇവിടുത്തെ ഉപകരണങ്ങൾ, യുദ്ധത്തിനും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള മിസൈൽ, റോക്കറ്റ് ലോഞ്ചറുകളെല്ലാം തന്നെ കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യ എന്നൊരു നമ്പർ വൺ സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, രാജ്യത്തിന്റെ പ്രതിരോധ ഉപകരണ കയറ്റുമതിയിൽ ഇടം നേടിയിട്ടുള്ള ആദ്യത്തെ ഒരു മൂന്ന് രാജ്യങ്ങളാണ് അമേരിക്ക, ഫ്രാൻസ്, അർമേനിയ. അപ്പോൾ ഈ ഒരു ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യ ആദ്യമൊന്നും മുൻപ് ഉള്ള ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ വലിയൊരു കളിക്കാരനൊന്നുമല്ല. പക്ഷെ ഇന്ത്യ ഇന്ന് ഈ ഒരു വമ്പൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയുടെ ആയുധങ്ങൾ ഇപ്പോൾ ആ രാജ്യങ്ങൾക്ക്, പല വമ്പൻ രാജ്യങ്ങൾക്കും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു കാലത്ത് ഏറ്റവും വലിയ കൺസ്യൂമർ ആയിരുന്നു. അതെ അതെ, കൺസ്യൂമർ എന്ന് പറയുന്നത് യുദ്ധക്കോപ്പുകൾ, കോടിക്കണക്കിന് ആയുധങ്ങളായിരുന്നു നമ്മൾ ആദ്യം ഇറക്കുമതി ചെയ്തിരുന്നത്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു അഴിമതി തന്നെ ഉണ്ടാവുന്നത് ആയുധത്തിന്റെ ബന്ധം ബോഫോഴ്സ് ഇടപാട്. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന പിന്നെ ഒരു ഇടപാടായിരുന്നു ബോഫോഴ്സ് കോഴ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ട്രക്കുകളിൽ ആന്റണി ഇരുന്ന സമയത്ത്, പ്രതിരോധം ചെയ്യുന്ന സമയത്ത് ട്രക്കുകളുടെ അഴിമതി, പിന്നെ മറ്റ് സാങ്കേതിക വിദ്യ കൈമാറ്റിയ അഴിമതി, ഇങ്ങനെ നിരന്തരമായി അഴിമതിയിൽ കൂടി ഇന്ത്യയിലെ പൊതുപണം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തിയ ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആർംസ് ആൻഡ് അമ്മ്യൂണീഷൻ എന്ന് പറയുന്ന കൈകാര്യം ചെയ്യുന്ന പ്രതിരോധ വകുപ്പാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന യുദ്ധക്കോപ്പുകൾ, അത് മുമ്പ് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ടെൻഡറിങ് വഴിയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഈ എന്താണ്, നമ്മൾ ചില സിനിമകളിലെങ്കിലും അത് കൃത്യമായിട്ടത് പിന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇതിന് പേരൊരു മാഫിയുണ്ട് ഈ യുദ്ധ കോപ്പുകൾ വാങ്ങുന്നതിൽ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന, മധ്യസ്ഥം വഹിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരാണ് ഈ കച്ചവടത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത്. പലപ്പോഴും അവർ ഭരണമായിട്ട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കാം. മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഇടപാടാണ് ആയുധ ഇടപാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ കമ്മീഷൻ എന്ന് പറഞ്ഞെങ്കിൽ പോലും വിദേശങ്ങളിലൊക്കെ ഇത് സാധാരണഗതിയിൽ അവർ ഇതിൻ്റെ ഒരു ഒരു അംശം കൃത്യം കൊടുക്കുന്ന, അവിടെ നിയമപരം നടക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ബോഫോഴ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കിട്ടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ ഒരു കണ്ടുപിടുത്തവും നടത്താതെ ഇവിടെ പിന്നെ ആളുകളില്ലാഞ്ഞിട്ടല്ല, മിടുക്കന്മാർ ധാരാളം. അതൊക്കെ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ കാണുന്നതാണ്. മാത്രമല്ല, വിദേശങ്ങൾ നമ്മൾ വാങ്ങുന്നത് അവിടെ നമ്മുടെ ഇന്ത്യൻ ഒറിജിനൽ ആളുകൾ ഉണ്ടായിരുന്നു, എല്ലാത്തിലും ഒരു ഇന്ത്യൻ വംശജനും ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ പിന്നെ റിസർച്ചിനും അതുപോലെ തന്നെ പിന്നെ പുതിയ കണ്ടുപിടുത്തത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഈ ചില ആളുകളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ എത്തുന്നതിന് വേണ്ടി, പാർട്ടിക്ക് പാർട്ടി ഫണ്ടിന് കോടികൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി നമ്മൾ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഈ ആയുധ കച്ചവടം നടത്തി കൊടുക്കും. ഇതിനൊരു മാറ്റം വരുന്നത് 2014 ബി ജെ പി അധികാരത്തിൽ, അതായത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ആയുധ രംഗത്തുള്ള ഇത്തരത്തിലുള്ള കോഴകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പഠിച്ചിട്ടുണ്ടാവാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നമുക്കാവശ്യമുള്ള, നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദഗ്ധരും അതിനുള്ള സംവിധാനങ്ങളും റിസോഴ്സുകളും എല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമുക്കാവശ്യമായ യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആദ്യം നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ പോലും പിന്നീട് അത് ഒരു വ്യാപാര അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഈ 2014 ശേഷമാണ്. ഈ 2014 ശേഷം നമ്മൾ ശ്രമിച്ചതോടുകൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ആയുധ ഇറക്കുമതി കാര്യമായ കുറവുണ്ടെന്ന് പറ്റി. കോടിക്കണക്കിന് രൂപയാണ് നമുക്കത് ലാഭം ഈ ഇത് ഇറക്കുമതി ചുരുക്കിയതോടുകൂടി. ഡി ആർ ഡി ഒ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അതായത് ഈ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന പിന്നെ നിരന്തരമായി ഗവേഷണ പരീക്ഷണം നടക്കുന്ന സ്ഥാപനമാണ്. അതിന് ധാരാളം ഉപ സി ആർ ഡി എന്ന പേരിലുള്ള ഉപസ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഡി ആർ ഡിയുടെ ഒരു ചെറിയൊരു സെന്റർ തിരുവനന്തപുരത്തുണ്ട്, ഇവിടെയും ചില പിന്നെ പാർട്ടിസുകൾ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡി ആർ ഡി ഒയുടെ സയൻറ്റിസ്റ്റുകൾ കൃത്യമായി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അവർ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ യുദ്ധക്കോപ്പുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നു. ഈ നിർമ്മിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി കണ്ടിട്ടാണ് നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഡിമാൻഡുകളും കൊണ്ടുവരുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് മാത്രമല്ല സാർ, ഇപ്പോൾ ഈ പല രാജ്യങ്ങൾക്കും അത് പല വമ്പൻ രാജ്യങ്ങൾക്കും ഇന്ത്യൻ ആയുധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിതിയായിട്ടുള്ള ഇത്തരത്തിലുള്ള യുദ്ധ ഉപകരണങ്ങളൊക്കെ വേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് മാത്രമല്ല അവരെ കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ്, ഇതിനുള്ള സാമ്പത്തികം വളരെ കുറവാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ ഒരു ആയുധം നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഒരു ലോക്കറ്റ് ലോഞ്ചറുകളൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന പണം അതിന്റെ പകുതിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ കുറവാണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നത്. അത് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളെ ഇന്ത്യയെ ആകർഷിക്കാനുള്ള ഒരു പ്രധാന കാരണം. തീർച്ചയായിട്ടും, കാരണം പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്നത് യുദ്ധക്കോപ്പുകൾ വാങ്ങുമ്പോഴാണ്. അതെ, സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ ഇതിലെ ഈ രംഗത്ത് ഏറ്റവും വലിയ കുത്തക മുതലാളി എന്ന് പറഞ്ഞ അമേരിക്ക ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി നാട്ടുകാർക്ക് മൊത്തം സപ്ലൈ ചെയ്യുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങും. തീർച്ചയായിട്ടും, മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ അമേരിക്ക മാത്രമായിരുന്നു ഈ യുദ്ധ കോപ്പുകൾ വിൽക്കുന്ന അല്ലെ അതിന്റെ മോണോപ്പൊളി ഉണ്ടായിരുന്ന രാജ്യം. പിന്നീടാണ് ഈ ഫ്രാൻസും ജർമ്മനിയും ഇസ്രായേലും ഒക്കെ ആ രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ വരാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാല് താങ്ങാൻ കഴിയാത്ത വില. മാത്രമല്ല ഇത് വെച്ചിട്ട് അമേരിക്ക ഒരുപാട് മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിലടുപ്പിക്കാനും. അത് രണ്ടുപേരും തമ്മിൽ അടിച്ചാലല്ലേ സാധനങ്ങൾ വിറ്റുപോകത്തു. അപ്പൊ അതുകൊണ്ട് സംഘർഷങ്ങൾ അവര് തന്നെ ഉണ്ടാക്കി, സി എ ഉപയോഗിച്ചിട്ട് ഈ തർക്കം നിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി. അപ്പൊ രണ്ടു കൂട്ടർക്ക് സാധനം വാങ്ങിച്ചു കൂട്ടും, കടം വാങ്ങിയാലും നമ്മൾ വാങ്ങിയല്ലേ വിറ്റുള്ളൂ, നമ്മുടെ ജനതയെ സംരക്ഷിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു കച്ചവട മോഹവുമായിട്ട് അമേരിക്ക ഏറെക്കാലം ഒരു മോണോപ്പൊളി കൊണ്ടുവച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ആയുധ കച്ചവടം എന്ന് പറയും. അവിടെയാണ് ഈ നരേന്ദ്രമോദിയുടെ ഇടപെടൽ വരുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ജനാധിപത്യ രാജ്യമാണ്, എല്ലാ സമ്മേളനവും നമുക്കുണ്ട്. പക്ഷെ ഇച്ഛാശക്തി ഇല്ലാതെ പോയ സർക്കാരുകളാണ് നമ്മളെ പിന്നോട്ടടിച്ചതെന്നുള്ള. ഇപ്പോൾ ഇത് ചർച്ചയിൽ വരാനുള്ള കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഗ്ലോബൽ രംഗത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ചർച്ച വേറെ വിഷയമൊന്നുമല്ല, പിന്നെ ഫ്രാൻസ് നമ്മുടെ പിനാക എന്ന് പറയുന്ന മൾട്ടി ബാരൽ സിസ്റ്റം MBRL അവര് താല്പര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വാങ്ങണം എന്ന് അവർക്ക് താല്പര്യമുണ്ട്. അവരുടെ ബ്രിഗേഡിയർ ജനറൽ, ഫ്രഞ്ച് ആർമിയുടെ ബ്രിഗേഡിയർ ജനറൽ കഴിഞ്ഞ ആഴ്ച പിന്നെ ഇന്ത്യയിൽ വന്നിരുന്നു, ആർമി ഓഫീസേഴ്സിന്റെ മീറ്റിംഗിന് വേണ്ടി വന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ചും വലുതായിട്ട് പറയുകയും ഞങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ചർച്ചാ വിഷയം. അതായത് എന്താണ് ഈ പിനാക്ക MBR, അതായത് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സാർ, അത് എന്തൊക്കെയാണ് അതിന്റെ ഒരു സവിശേഷതകൾ, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ ഇത് ആകർഷിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ പിനാക എന്ന് പറയുന്നത് തന്നെ ആ പേരിൽ തന്നെ ചില പ്രത്യേകത. പരമശിവന്റെ വില്ലാണ് പിനാക എന്ന് പറയുന്നത്. പരമശിവൻ പറയുമ്പോൾ പിനാകിനെ എന്ന് നമ്മൾ പറയാറുണ്ട്, പിനാക പാണയെ എന്നൊക്കെ പരമശിവൻ നമ്മൾ അദ്ദേഹത്തിന്റെ ഈ സഹസ്രാമങ്ങളിൽ പറയാറുണ്ട്. അപ്പോ ആ പേരാണ് എടുത്തിരിക്കുന്നത്, പിനാക എന്ന് പറയുന്നത്. ശിവൻ ഒരു സംഹാര രുദ്രന്റെ പ്രതീകമാണല്ലോ, എല്ലാം സംഹരിക്കേണ്ട പ്രതീകമാണ്. അപ്പൊ സ്വാഭാവിക അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടിരിക്കും. ആ പേര് എടുത്തിട്ടാണ് ഇതിന് പിനാക എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഒന്നാമത്തെ സവിശേഷത ഈ MBRL. രണ്ട്, ഇതൊരു ലോങ് റേഞ്ച് പിന്നെ ലോഞ്ചറാണ്. വളരെ ദൂരം ഈ പറഞ്ഞതുപോലെ ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയും. ഏകദേശം 75 കിലോമീറ്ററോളം എന്നാണ് ഞാനൊരു റിപ്പോർട്ട് വായിച്ചപ്പോ മനസ്സിലായത്. അതെ, 75 ഉണ്ട് 46 കിലോമീറ്റർ റേഞ്ചിലുള്ളത്. പല റേഞ്ചിലും മാർക്ക് 1 മാർക്ക് 2 രണ്ട് കാറ്റഗറിയിലാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ ഇതിനെ കുറച്ചുകൂടി എന്താണ് മെച്ചപ്പെടുത്തി 150 കിലോമീറ്റർ വരെ റേഞ്ചുള്ള തരത്തിലേക്ക് ഇങ്ങനെ വികസിപ്പിക്കാനുള്ള പദ്ധതി DRDO ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ രണ്ട് കാറ്റഗറി മാർക്ക് 1 മാർക്ക് 2 ആണ് നിലവിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ പിനാക എന്ന് പറയുന്ന ഈ MBRL ഈ റോക്കറ്റ് ലോഞ്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 44 സെക്കൻഡിൽ 12 റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിയും. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് എന്താണ് ശത്രുമുഖത്തേക്ക് പായിച്ചു വിടാൻ കഴിയുമെന്നുള്ളതാണ്. നിലവിൽ പിനാകയുടെ ഒരു എതിരാളി എന്ന് പറയുന്ന അമേരിക്കയുടെ ഹിമാർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് എന്നാണ് അതിന്റെ പേര്. അതാണ് സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്.
ആ ഹിമാറിന് വലിയൊരു വെല്ലുവിളിയാണ് ഈ പിനാക എന്ന് പറയുന്നത്. പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന്, നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചാലും വിലയിലുള്ള ഒരു വ്യത്യാസം, ഒരു എന്താണ് 40-50% അവിടുന്ന് വാങ്ങുന്ന വിലയിൽ നിന്നും കുറച്ച് ഈ പിനാക ആളുകൾക്ക് ലഭ്യമാകും. ഒന്നത്. രണ്ട്, ഇതിൻ്റെ സ്പീഡാണ്. അതായത് ഒരു മണിക്കൂറിൽ 5,800 കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗത. അതായത് 5,800 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇന്റർസെപ്റ്റ്. ഇപ്പം നമ്മൾ ഇസ്രായേലിനെ പറയാറില്ലേ ഈ അയർ ഡോം എന്നൊക്കെ പറയുന്നത്, അയർ ഡോമിനൊന്നും ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു അത്ര സ്പീഡാണ്. അതായത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് ഒരു നിശ്ചിത വേഗതയിൽ വരുന്നതിന് മാത്രമേ തടുത്താൻ കഴിയുള്ളൂ. അതിനപ്പുറമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനെന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അത്ര വേഗതയുള്ള ലോഞ്ചറാണ് MBRL ഈ പിനാക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 1 ബാറ്ററി എന്ന് പറയുന്നത്, അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 6 ലോഞ്ച് വേഹിക്കിളും റഡാറും അതിൻ്റെ നെറ്റ്വർക്ക് ലിങ്കും ഒരു കമാൻഡോ പോസ്റ്റും അടങ്ങിയതാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു യൂണിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ മൊത്തം അതെന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. 1 കിലോമീറ്റർ മൊത്തം അത് വൃത്തിയാകും. പിന്നെ അടുത്ത കിലോമീറ്റർ അങ്ങനെ 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 നമുക്ക് റേഞ്ച് സെറ്റ് ചെയ്തിട്ട് ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയുന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൂടുതൽ ആവശ്യക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 കാറ്റഗറിനെ ഉണ്ടാകുന്ന Mark 1 ഉം Mark 2 ഉം. 2 കാറ്റ് Mark 1 40 കിലോമീറ്റർ റേഞ്ച്, Mark 2 റേഞ്ച് 75 കിലോമീറ്റർ ആണ്. ഇനി അത് നേരത്തെ പറഞ്ഞതുപോലെ 150-160 കിലോമീറ്റർ വരെ ഇതിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ നടന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും ചെയ്യും അത് അച്ചീവ് ചെയ്യും എന്നുള്ള തർക്കമൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസാണ് ഇതിന് നമ്മളോട് താല്പര്യം പഠിപ്പിച്ചിരുന്നത്. ആൾറെഡി അർമേനിയയുടെ ഓർഡർ നമുക്കുണ്ട്. അർമേനിയയുടെ $50 മില്യൺ ഈ പിനാക MBRL വേണ്ടി ആൾറെഡി നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു, സപ്ലൈയും തുടങ്ങി. 2022 ആ കരാർ വന്നത്. 2 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കണമെന്നാണ്. ഇപ്പൊ 2 വർഷം കൊണ്ട് $50 മില്യൺ പിനാക അവർക്ക് സപ്ലൈ ചെയ്യും. ഇപ്പൊ പുതിയ പുതിയ രാജ്യങ്ങൾ, ഇനി ഫ്രാൻസ് വന്നതോടുകൂടി മറ്റു പല രാജ്യങ്ങളും സ്വാഭാവികമായിട്ട് തീയും താല്പര്യം പിടിക്കും. കാര്യം വമ്പന്മാരല്ലേ ഇവരെല്ലാം. അപ്പൊ വമ്പന്മാര് ഇന്ത്യയിലേക്ക് തിരിയുന്നു, സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് തിരിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏതായാലും ഈ ഒരു MBRL പിനാക MBRLനായിട്ട് സമീപിക്കുന്നതെല്ലാം തന്നെ വമ്പൻ രാജ്യങ്ങളാണ് സർ. അതുപോലെ തന്നെ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലടക്കം ധനമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ വലിയൊരു തുക തന്നെയാണ് പ്രതിരോധ മേഖലയ്ക്കായിട്ട് മാറ്റിവെക്കുന്നത്. അതായത് നമ്മുടെ പ്രതിരോധ മേഖല കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്നതിനായിട്ട് എന്തും ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യം തയ്യാറാണ്. കാരണം ഈ ആയുധങ്ങൾ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ കാലത്തും ആവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ തന്നെ ഇപ്പോൾ ഓരോ പടിപടിയായിട്ട് ഇപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഈ പ്രതിരോധ മേഖലയിലായിട്ടും പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം, മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം തന്നെയാണ് ഈ ഒരു മേഖല കൂടുതലായിട്ട് വ്യാപിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പുരോഗമനം ഉൾക്കൊണ്ടു തുടങ്ങിയത്. മാത്രമല്ല അദ്ദേഹം പല രാജ്യങ്ങളിലേക്ക് വിദേശ യാത്ര നടത്തുന്ന സമയത്ത് എല്ലാരും പറയും മോദി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം വെറുതെ ഒരു സന്ദർശനം നടത്തുമല്ല, അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു നയതന്ത്രപരമായിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടാവും. അതെ. അതപ്പോൾ ഈ ഈ ഒരു ആയുധത്തിന്റെ ഈ ഒരു മേഖലയിലാണെങ്കിലും ഉയർന്നത് അദ്ദേഹത്തിന്റെ കുറെ യാത്രകൾ തന്നെയല്ലേ ഈ ഒരു മേഖലയിലും ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്? യാത്രക്കൊപ്പം ഞാൻ നേരത്തെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഡ്രീം പ്രോജക്റ്റ്, അതായത് എല്ലാ മേഖലകളിലും ഇപ്പോ ആപ്പിള് ഏറ്റവും കൂടുതൽ ഇപ്പൊ മൊബൈൽ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലുണ്ടാക്കുന്നു, അതിന്റെ പെർഫോമൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേവലം ഈ യുദ്ധസംബന്ധയെ മാത്രമല്ല എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ഇന്ത്യയിൽ പരമാവധി ഉണ്ടാക്കുകയും അതിനൊരു ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുപിടിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു നയം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ആ മേക്ക് ഇന്ത്യ പ്രോജക്റ്റിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ പോലും സായുധ സേനയോട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ നിർമ്മിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് DRDO വളരെ ഊർജ്ജസ്വലമായി ഗവേഷണ പരീക്ഷണം നടത്തുന്നത്. നമുക്കറിയാം ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഇന്ന് പല ലോകരാജ്യങ്ങൾക്കും ഇല്ലാത്ത ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള പെർഫെക്ഷനുള്ള മിസൈലാണ് നമ്മുടെ ബ്രഹ്മോസ് കാറ്റഗറിയിൽ വരുന്നത്. അതിന്റെ 3 വെറൈറ്റീസ് ഓൾറെഡി നമ്മൾ എന്താണ് കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. അതിനുശേഷം തേജസ് ഫൈറ്റർ ക്യാപ്റ്റൻ തേജസ് നമ്മൾ ചില ടെക്നോളജിക്കലായിട്ടുള്ള ചില എന്താണ് ഇൻപുട്സുകളൊക്കെ മറ്റു രാജ്യങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തദ്ദേശീയമായിട്ട് പൂർണ്ണമായി നിർമ്മിച്ചാണ് ഈ തേജസ് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ്. അത് ആ തേജസിനോട് അമേരിക്ക ഒരു ഘട്ടത്തിൽ താല്പര്യം പിടിപ്പിച്ചിരുന്നു തേജസ് വാങ്ങാനായിട്ട്.
പിന്നെ ടോക്കുകളും നടന്നാണ് ഫസ്റ്റ് ലെവൽ. പക്ഷെ പിന്നീട് അവർ പിൻവാങ്ങി. പിൻവാങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? അവര് ജിയോ പൊളിറ്റിക്സ് ആണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഒരു ആയുധം വാങ്ങിയാൽ നാളെ അമേരിക്കൻ ആയുധങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗതികേട്. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അമേരിക്കൻ യുദ്ധ ഉപകരണങ്ങൾക്ക് എന്താണ് വിലയിടിയും എന്നുള്ള അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിനെ എന്താണ് ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് ആദ്യമൊന്നും പിന്മാറുന്നത്, തേജസ് എന്നും പിന്മാറുന്നത്. ഇപ്പോ ഈ പിനാകേരിക്ക് താല്പര്യം പഠിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവർ വാങ്ങുന്നുള്ളൂ. കാരണം നേരത്തെ തേജസിന്റെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവര് പിന്മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ ഈ ഫ്രാൻസ് രംഗത്ത് വന്നതോടുകൂടി സ്വാഭാവികമായും മറ്റു രാജ്യങ്ങൾ ഇതിന്റെ പിന്നാലെ വരും. പിന്നെ ജോർദാൻ താല്പര്യം പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ സിംഗപ്പൂർ താല്പര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും അവനവന്റെ സുരക്ഷയാണ് പ്രധാനം. അപ്പൊ അതിനാവശ്യമുള്ള സംവിധാനങ്ങൾ ഒരിക്കലും ആരെയും അടിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വാങ്ങി വെക്കുക എന്നുള്ളത്. പക്ഷെ അതെന്താണ്, നമ്മുടെ കൈക്ക് ഒതുങ്ങുന്ന വിലയിലുള്ളതായിരിക്കും. ഇല്ലേ, വലിയ വില കൊടുത്ത് നമ്മുടെ റവന്യൂ നഷ്ടപ്പെടുത്തി ചെയ്യുന്നതിന് യുക്തിയില്ല. ആ ഇന്റർനാഷണൽ മാർക്കറ്റ്, അതായത് അമേരിക്കയുടെ മോണോപ്പൊളിയുള്ള ഇന്റർനാഷണൽ മാർക്കറ്റ് പിടിക്കുകയാണ് മോദിയുടെ തന്ത്രം. അങ്ങനെ ഒരു അതിന്റെ ഒരു ഒരു 10% ഷെയർ നമുക്ക് ഇന്ത്യക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം ചിലറയ്ക്കല്ല. പിന്നെ ഒന്ന് നരേന്ദ്രമോദിയെ വിദേശ യാത്രയെ കുറിച്ച് കളിയാക്കി വരും പരിഹസിച്ചവരെ ആളുകളുണ്ട്. അപ്പൊ ഈ അതിന്റെ എല്ലാം റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിദേശ യാത്ര നടത്തുകയും ഒരുപാട് മീറ്റിംഗ്സുകൾ സംഭവം നടത്തുകയും വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയും നല്ല ബയലാറ്ററൽ റിലേഷൻസ് എല്ലാ രാജ്യങ്ങളായിട്ട് ഉണ്ടാക്കുകയും, അതെ, അതിന്റെ അടിസ്ഥാനത്തില് ഇവിടെ ഈ എന്താണ് ഈ ഗവേഷണവും പരീക്ഷണവും അതുപോലെ തന്നെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്തു, അന്വേഷിച്ചു തുടങ്ങി. പിന്നെ ഈ പിനാകയുടെ ഒരു മറ്റൊരു സവിശേഷമാണ് പ്രധാനപ്പെട്ട, അതായത് ഏത് ആയുധം ഒരു രാജ്യം വാങ്ങുമ്പോഴും നമ്മൾ സാധാരണ പലവ്യഞ്ജനങ്ങൾ വാങ്ങുന്ന പോലെയല്ല, ഇതിന്റെ പെർഫെക്ഷൻ നോക്കിയിട്ട് മാത്രമേ വാങ്ങത്തുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളൊരു ആയുധം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങത്തില്ല. അത് ഫീൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക. അങ്ങനെ അതിന്റെ വിലയിൽ വ്യത്യാസം വരുന്നത്. പിനാകയെ സംബന്ധിച്ചിട്ട് പിനാകയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചതാണ്. കാർഗിൽ യുദ്ധ സമയത്ത് 1999 നമ്മൾ ഇതാണ് ഉപയോഗിച്ചത്, ഈ പിനാക. ഈ പിനാകയുടെ പെർഫെക്ഷൻ അന്ന് തെളിയിക്കപ്പെട്ടതാണ്. കാര്യം നമ്മൾ നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ഹൈ ആൾട്ടർ ടെറൈൻ ആണ് ഈ കാർഗിൽ എന്ന് പറയുന്നത്. അപ്പൊ ടെറൈനുകൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതായത് ഒരു വലിയൊരു കുന്നു നിൽക്കുന്നു, ആ കുന്നിന്റെ അപ്പുറത്ത് സൈഡിൽ ശത്രുക്കൾ നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഷാർപ്പ് ആയിട്ട് അപ്പുറത്തൊരു ഇതാണ് ഒരു മിസൈൽ നമുക്ക് ലോഞ്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇത് കൃത്യമായിട്ട് അത് ചെയ്തു. അതായത് ടാർഗറ്റുകൾ കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിനനുസരിച്ചിട്ട് ടാർഗറ്റ് തന്നെ ഇത് വിക്ഷേപിക്കാനുള്ള കഴിവ് തെളിയിച്ചതാണ് ഈ ഈ പിനാക എന്ന് പറയുന്ന ഈ MBR. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പിന്നെ അതിന് ശേഷം പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ആർമി ചീഫ് വെളിപ്പെടുത്തുകയുണ്ടായി. കാരണം ഈ പിനാക എന്ന സിസ്റ്റം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നുവെങ്കിൽ കാർഗിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ലോകം ശ്രദ്ധിച്ചു. കാരണം കൃത്യമായിട്ട് ഇവരുടെ അഗ്രഷൻ, പാകിസ്ഥാന്റെ അഗ്രഷനെ പരാജയപ്പെടുത്തിയത് ഈ ഒരു യുദ്ധകോപ്പുകളുടെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ്. ഇതിന് അതിനുശേഷം ഒരുപാട് അവർ എൻഹാൻസ് ചെയ്തു. ഈ കാർഗിൽ വാറിന് ശേഷം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തൽ വരുത്തിയിട്ടാണ് ഇപ്പോൾ നിലവിലെ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അർമേനിയത് ആവശ്യപ്പെട്ടത്. അർമേനിയ ആവശ്യപ്പെടാൻ കാരണം എന്ന് പറയുന്നത് അസർബൈജാനുമായിട്ട് അവർ തർക്കത്തിലാണ്. 2020 സെപ്റ്റംബറിൽ ഒരു വലിയ യുദ്ധം ഉണ്ടായി അസർബൈജാനും ഇപ്പം അർമേനിയുമായിട്ട്, അവിടെ ഒരു നഗോഗോമോ എന്ന് പറയുന്ന ഒരു റീജിയൻ വേണ്ടിയിട്ട് അപ്പോഴും ആ തർക്കമുണ്ട്. പക്ഷെ അന്ന് ആ യുദ്ധം ഇടപെട്ട് നിർത്തലാക്കിയത് റഷ്യയാണ്. വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ആ റഷ്യയാണ് ഇപ്പോ നമ്മുടെ എന്താണ് ഉസ്ബെക്കിസ്ഥാനുമായിട്ട് അടി ഉണ്ടാകുന്നത്. ഇടയ്ക്കിങ്ങനെ ആളില്ല എന്ന് പറയുന്നത് അവിടെ ഇടയ്ക്കുന്നത് ഇന്ത്യ. അപ്പൊ ഇങ്ങനെയുള്ള വിചിത്രമായ കാര്യങ്ങളാണ് ഈ എന്താണ് ആഗോള തലത്തിൽ സംഭവം നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നാളെ ഈ അർമേനിയ നമ്മളിൽ നിന്നും ഈ പിനാക വാങ്ങിയിട്ട് കൂടുതൽ രൂക്ഷമായിട്ട്, കാര്യം അവിടെയും ഇതുപോലുള്ള ഈ ടെറൈനാണ് ഈ പറഞ്ഞ ഏരിയ, നമ്മുടെ കാർഗിലിന്റെ അത്ര അല്ലെങ്കിലും സമാനമായ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അസർബൈജാൻ ഉടൻ തന്നെ ന്യൂഡൽഹി വിളിച്ചു, അവരെ അതിർത്തി അറിയിച്ചു. ഇതാണ് ഇത് അവർക്ക് കൊടുത്തതിന്റെ പേരിൽ പിന്നെ അർമേനിയ. കാര്യം അവർക്കറിയാം വലിയൊരു ആയുധമാണ് ഇത്, അവരെ കിട്ടുകഴിഞ്ഞാൽ അർമേനിയക്ക് എന്താണ് മേൽക്കൈ ഉണ്ടാവും, നമ്മൾ പരാജയപ്പെടുത്തുന്ന ഭീതി അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ പെർഫെക്ഷൻ, ഇത് ഉപയോഗിച്ച് ഇതിന്റെ കാര്യക്ഷമത തെളിയിച്ചത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പല രാജ്യങ്ങളും വൻതോതിൽ ഇത് ഓർഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപ്പാദനം ഇത് കൂട്ടിയിട്ടുണ്ട്. ഈ പിനാകയുടെ ഉൽപ്പാദനം ഇപ്പൊ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം തന്നെ ഭാവിയിൽ വരുന്ന ഓർഡേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിൽ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് 2025
പ്രതിരോധ കയറ്റുമതിയിൽ $5 ബില്യൺ ലക്ഷ്യമായിട്ട്, അതൊരു ലക്ഷ്യമാക്കിയിട്ട്, 2025 $5 ബില്യൺ ലക്ഷ്യമായിട്ട് അത് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഒരു കടമകളൊക്കെ, എന്നിരുന്നാലും നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ട് മുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയും കൂടെ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അല്പം കൂടെ മെച്ചപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ 2047 ആകുമ്പോൾ നമ്മൾ ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയാവുന്നു. 2026 3 ട്രില്യൺ ഇക്കണോമിയിലേക്ക് വരുമെന്നും ആത്മവിശ്വാസത്തോടെ പറയുന്നൊരു പ്രധാനമന്ത്രി. പലരും പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കളഞ്ഞുവെങ്കിലും ലേറ്റസ്റ്റ് സ്റ്റഡി, ഈ ഒരു 4-5 മാസം മുമ്പ് വന്ന IMF അതുപോലെ തന്നെ ഈ വേൾഡ് ബാങ്കിന്റെയും സ്റ്റഡിയിൽ പറയുന്നത് 25 തന്നെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതാണ്. അതായത് 3 ട്രില്യൺ എന്ന് പറയുന്ന ഇക്കോണമിയിലേക്ക് ഇന്ത്യ എത്താൻ വലിയ താമസമൊന്നുമില്ല. ചിലപ്പോൾ 2025 പൂർത്തിയാക്കിയേക്കും. അത്തരത്തിലുള്ള ഒരു 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 ബൂസ്റ്റാണ് നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളത്. പിന്നെ മറ്റൊന്ന്, ഈ 5 ബില്യന്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ കൃഷ്ണ, അത് ആൾറെഡി നമ്മൾ 3 അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇനി 2 പ്രശ്നമേ ഉള്ളൂ. 1 വർഷം 25 ബാക്കി ഉണ്ട്. ഒരു പക്ഷേ മോദി ആഗ്രഹിച്ചതിനേക്കാൾ ഏറെ വേഗതയും ചിലപ്പോ നമ്മുടെ ആയുധ വ്യാപാര മേഖല കൂടുതൽ ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ട്. ഇന്നലെ നമ്മുടെ ISRO ചെയർമാൻ സോമരാജ സാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. അതായത് ഇന്ത്യ ബഹിരാകാശ രംഗത്ത് മുടക്കുന്ന 1 രൂപയ്ക്ക് 2.5 രൂപ തിരിച്ചു കിട്ടുന്നു എന്നാണ് ഇപ്പോ. അതായത് 150% വളർച്ച. അറിയാലോ എത്രയോ റോക്കറ്റുകൾ, അത് എത്രയോ രാജ്യങ്ങൾ അത് വാങ്ങുന്നു, പല തരത്തിലുള്ള പിന്നെ സ്പെസിഫിക്കേഷൻ ഉള്ളവ. എന്തിനാണ് നിങ്ങൾ റോക്കറ്റ് വിട്ട് കളിക്കുന്നത്? അത് പട്ടണിപ്പാവങ്ങൾക്ക് ചോർവാ ചോർത്തൂടെ എന്ന് നമ്മൾ കളിയാക്കിയ ഒരു സംഭവം. ഈ പട്ടണിപ്പാവങ്ങളെ മാത്രം നോക്കേണ്ടത് ഒരു രാജ്യവും വളരില്ല. പട്ടിണി ഒരു ഭാഗത്ത് എല്ലായിടത്തും സംഭവം ഉണ്ടാവും. ആ പട്ടിണി പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ നമുക്ക് റവന്യൂ ഉണ്ടാവണം, നമുക്ക് നല്ല വരുമാനം ഉണ്ടാവണം. ആ വരുമാനത്തിന് ഈ പറഞ്ഞത് ഏതൊക്കെ മേഖലയാണോ ആ മേഖലയെ ഒരേ സമയം പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അതിന് കിട്ടുന്ന വരുമാനം നമുക്ക് ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാനോ നല്ലപോലെ ചികിത്സയ്ക്കോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാണ്ട് കഴിയുന്നു. അപ്പോൾ 1 രൂപ നമ്മൾ ബഹിരാകാശത്ത് മുടക്കുമ്പോൾ നമുക്ക് 2.5 രൂപ തിരിച്ചു കിട്ടുക. ഇത് തന്നെയാണ് ഈ നമ്മുടെ ഡിഫൻസ് രംഗത്തോട്ട് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇതൊന്നും കണക്കുകൾ എപ്പോഴും വെളിയിൽ വരില്ലല്ലോ. പ്രത്യേകിച്ചും ഇത്തരം കണക്കുകളൊക്കെ 1 വർഷം ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ കൃത്യമായിട്ടില്ല, വളർച്ചയുണ്ട്, നല്ല വരുമാനം ആ ഭാഗത്തു നിന്ന് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ ഗുണപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ ചിത്രം. അതെ സാർ, ഈ ഒരു ആയുധ നിർമ്മാണമൊക്കെ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് കൂടിയുള്ള ഒരു താക്കീതല്ലേ? നമ്മുടെ ചൈനയടക്കം ഇപ്പോ ഏറ്റവും കൂടുതൽ മറ്റൊരു അത്യാധുനിക ആയുധങ്ങൾ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ്. പക്ഷെ ഇന്ത്യയും മുന്നേറുന്നുണ്ട്, അപ്പോൾ അത് അവർക്കും കൂടിയുള്ള ഒരു താക്കീതല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ചൈന ഈ അടുത്തകാലത്ത് ഒരു ബാക്ക് ഫുട്ടിലേക്ക് പോയത്. ഗാൽവാനിൽ വന്ന് ബോളം ഉണ്ടാക്കി ഞങ്ങൾ ഇപ്പൊ എന്തൊക്കെ ചെയ്തളയുന്ന മറ്റേ വലിയൊരു വലിയ സമ്മർദ്ദത്തിലാക്കി. ഇപ്പൊ ചൈന എന്താണ്? ചൈന അവരെ ട്രൂപ്പിനെ പിൻവലിച്ചെന്ന് പോകും. ഞങ്ങൾക്ക് ജോയിന്റ് പെട്രോളിംഗ് കഴിഞ്ഞ ആഴ്ച 1-ാമത്തെ ജോയിന്റ് പെട്രോളിംഗ് അവർ പൂർത്തിയാക്കി. ഇനി നമുക്ക് അത് മതി, നമുക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഈ എന്താണ് കയ്യേറ്റം നമുക്ക് ആവശ്യമില്ല, ഉള്ള വെച്ചും തൃപ്തിയായിട്ട് കഴിയാം എന്ന് ചൈനയ്ക്ക് മനസ്സിലായി. ദീപാവലിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം. തീർച്ചയായിട്ടും. അതായത് ചൈനയും ഇന്ത്യയുമായ ഒരു തർക്കം ഉണ്ടാവണമെന്നും ഇന്ത്യയും ചൈന തമ്മിൽ അടിച്ച് ഏതെങ്കിലും ഒരെണ്ണം, പ്രത്യേകിച്ച് ഇന്ത്യ തന്നെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ലോകത്ത് ഭൂരിഭാഗം. നമ്മുടെ രാജ്യത്തിനകത്തും അങ്ങനെയുള്ള ചിന്തയുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെ ത്രട്ട് ഭാവിയിൽ നമുക്ക് വലിയ തോതിൽ ഉണ്ടാവില്ല. ഒന്ന്, ഈ പറഞ്ഞാൽ നമ്മൾ സ്വന്തം ആയുധം വികസിപ്പിക്കുന്നത്, അതും ലോങ് റേഞ്ചിലുള്ള ആയുധങ്ങൾ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഫോഴ്സ് വലുതാവുണ്ട്. ഇപ്പോ ഈ നമ്മുടെ ഈ ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന സ്കീമുണ്ടല്ലോ, ഈ അഗ്നിവീരുകളൊക്കെ നമുക്ക് വലിയ അസറ്റാണ്. ഈ നമ്മളതിനെ ഈ എന്താണ് ഈ പരിഹസിക്കുമ്പോഴും അത് വലിയ അസറ്റ്. ഇതൊക്കെ ചൈന കാണുന്നുണ്ട്. ചൈനക്കറിയാം നമ്മുടെ മിലിറ്ററി ബേസ് നമ്മൾ വലുതാക്കുന്നു, നമ്മുടെ വെപ്പൺസ് നമ്മൾ കൂടുതൽ എന്താണ് ശക്തമാക്കുന്നു, അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നു. ഇതൊക്കെ നാളെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ചൈനയ്ക്കാണ്. മുമ്പ് നമ്മൾ അപ്പുറപ്പുറത്ത് വാങ്ങി കടം വാങ്ങി കാശ് വാങ്ങി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ സാധനം ഉണ്ടാക്കി ഇത് ചെയ്യുന്നുണ്ട്. അത് ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു ഭീതി ചെറുതല്ല. അതുകൊണ്ടാണ് എന്തിനു വെറുതെ പിന്നെ അടിക്കാൻ പോയി നാണം കെടുത്തെന്നുള്ള തരത്തിലേക്ക് ചൈന പോലും മാറിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്റെ അപ്പുറത്തെ പായസാനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അടങ്ങി ഒതുങ്ങി കഴിയുക എന്നുള്ളത് മാത്രമേ ഇവർക്കല്ല കരണീയമായിട്ടു ഇപ്പോഴത്തെ. അതാണ് പുതിയ ഇന്ത്യ എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യ എല്ലായിടത്തും വളരെയാണ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ആഗോള ആയുധ വിപണിയിലടക്കം ഇന്ത്യ എന്നുള്ള പേരാണ് ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു കേൾക്കുന്നത്. ഇനി ഇപ്പോൾ ഇപ്പൊ തന്നെ ലോകമെമ്പാടുള്ള ഏകദേശം 100+ രാജ്യങ്ങളിലോട്ട് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. കാരണം വമ്പൻ രാജ്യങ്ങളൊക്കെയാണ് ഇന്ത്യയുമായിട്ട്
ഈ ഒരു ആയുധങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടുന്നത്. അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഏതായാലും ഈ ഒരു മേഖലയിലേക്ക് ഇന്ത്യയുടെ കുതിപ്പ് തുടരുകയാണ്. അതുപോലെ തന്നെ ഇത് ശത്രു രാജ്യങ്ങൾക്കുള്ള കൃത്യമായ ഒരു താക്കീത് തന്നെയാണ്. ഏതായാലും ഇനിയും മുന്നേറ്റം ഉണ്ടാകും. നരേന്ദ്രമോദി പറഞ്ഞ പോലെ ലക്ഷ്യം അതിനപ്പുറത്തേക്ക് ഇന്ത്യ എത്തും എന്നുള്ള ഒരു ഉറപ്പും നമുക്കുണ്ട്. തീർച്ചയായിട്ടും.